സെക്കൻഡിലേക്ക് ഇടുമ്പോൾ പലരും ഫോർത്തിലേക്ക് ഇടും, ഫസ്റ്റ് തേർഡിൽ ഫസ്റ്റിലേക്ക് ഇടേണ്ട പലരും തേർഡിലേക്ക് ഇടുന്ന ഒരാൾ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറേ ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പം കുറച്ചായി, അതായത് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ദിവസങ്ങളിൽ അതായത് കാർ ഡ്രൈവിങ്ങിൻ്റെ ടിപ്സ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ട്രാഫിക്കിലൂടെ എങ്ങനെ ഓടിക്കുക, അതേപോലെ സ്റ്റെയറിംഗ് ബാലൻസ്, സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ കുറേ ആൾ കമൻറ്റിൽ ചോദിച്ചതാണ്. അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ കാർ ഓടിക്കാൻ പഠിക്കുമ്പോൾ സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ പഠിക്കേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന് സ്റ്റെയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ ഗിയർ മാറ്റാനും. ഇത് രണ്ടും പഠിച്ചാൽ നമുക്ക് കാർ ഓടിക്കാൻ പറ്റൂ, എങ്കിൽ മാത്രമേ നമുക്ക് സൈഡ് അഡ്ജസ്റ്റ്മെന്റും ട്രാഫിക്കിലൂടെ ഓടിക്കേണ്ടൊക്കെ നോക്കേണ്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഗിയർ എങ്ങനെ സിമ്പിൾ ആയിട്ട് മാറ്റാൻ വേണ്ടി പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഗിയർ വരുന്നത്, കണ്ടില്ലേ. ഇപ്പൊ പുതിയ വണ്ടികളിലൊക്കെ ഇപ്പൊ ഗിയർ എങ്ങനെയാണ്, അതായത് അതിന്റെ പൊസിഷൻ എവിടെയാണ് കറക്റ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ഇതിൻ്റെ വരുന്നത് അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, ഇങ്ങനെ വന്നിട്ടുള്ളത്. അതായത് ഇപ്പൊ വണ്ടി ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ എന്നാണ് നമ്മൾ ഗിയറൊക്കെ എല്ലാ ഭാഗത്തേക്കും മാറ്റാനുള്ളത്, കണ്ടില്ലേ. ഈ രണ്ട് സൈഡിലേക്കും പോകും ന്യൂട്രലിട്ടാല്. അപ്പൊ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇതിൽ കാണുന്നത് പോലെ, ഇപ്പൊ ന്യൂട്രൽ ഈ നടുഭാഗം എന്ന് പറയുന്നത് ന്യൂട്രൽ. അപ്പൊ ന്യൂട്രൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് മുകളിലോട്ട് ആക്കിയാൽ ഫസ്റ്റും, അവിടെ നിന്ന് നേരെ താഴോട്ടാക്കിയാൽ സെക്കൻഡും ആണ് ആകുന്നത്, കണ്ടില്ലേ. പിന്നെ ന്യൂട്രലിന് നേരെ മുകളിലോട്ട് തേർഡും, അതിന്റെ നേരെ ബാക്കോട്ട് ഫോർത്തും, അതേപോലെ ന്യൂട്രലിന് റൈറ്റിലേക്ക് ആക്കിയിട്ട് മുകളിലോട്ട് ആക്കിയാൽ ഫിഫ്ത്, അതിന്റെ നേരെ താഴോട്ട് ആക്കിയാൽ റിവേഴ്സ്. ഈ ഒരു രീതിയിലാണ് ഗിയറിന്റെ എന്താണ് സെറ്റപ്പ് ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് മാറ്റേണ്ടത് വെച്ചാൽ, നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടണം. ഞാൻ ക്ലച്ച് ചവിട്ടി. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, അത് രണ്ട് രീതിയിൽ നമുക്ക് ഗിയർ മാറ്റാം. ഒന്ന് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മാറ്റാം, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സിമ്പിളായിട്ട് ഒരു വിരല് കൊണ്ട് എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാമെന്ന് കാണിച്ചുതരാം. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയർ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്, ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നേരെ മുകളിലോട്ട് തട്ടിയാൽ മതി, കണ്ടല്ലേ. ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ വേണം. ഇനി സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഒരു വിരലോട്ട് ഒന്ന് താഴോട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ ഇപ്പൊ ന്യൂട്രലിലേക്ക് തന്നെ വീണു. ശേഷം നമ്മൾ ഇടത്തോട്ടേക്ക് ആക്കിയിട്ട് താഴോട്ട് ആക്കിയാൽ സെക്കൻഡിലേക്ക് വീണു. ഇനി തേർഡിലേക്ക് ആക്കണമെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് തട്ടിക്കൊടുത്താൽ ന്യൂട്രലിലേക്ക് പോകും. പിന്നെ അതിന്റെ മുകളിലോട്ട് ആക്കിയാൽ തേർഡിലേക്ക് ഗിയർ വീണു. പിന്നെ ഫോർത്തിലേക്ക് ആക്കണമെങ്കിൽ ജസ്റ്റ് ബാക്കോട്ട് തട്ടുക, അപ്പൊ ന്യൂട്രൽ തന്നെ വീണു. പിന്നെയും വീണ്ടും ബാക്കോട്ട്. ഇപ്പൊ നാലാമത്തെ ഗിയറിലാണ് ഉള്ളത്. അഞ്ചിലേക്ക് ഇടണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മുമ്പോട്ട് തട്ടിയാൽ ന്യൂട്രലിലേക്ക് വീണ്, പിന്നെ ജസ്റ്റ് റൈറ്റിലേക്ക് വെക്കുക, ഇതേപോലെ മുകളിലോട്ട് ആക്കിയാൽ അഞ്ചാമത്തെ ഗിയറിലും വീണു, കണ്ടില്ലേ. ഇത്രയും സിമ്പിളാണ് സംഭവം. ഇനി നമ്മള് കൈ കൊണ്ടാണ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയാൽ, കണ്ടില്ലേ, ഇതിപ്പോ ഫസ്റ്റ് ഗിയറിലേക്ക് വീണു. ഇനി സെക്കൻഡ് പറയുന്നത് എളുപ്പത്തില്, ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഒന്ന് ജസ്റ്റ് ആദ്യം തട്ടി, പിന്നെ വീണ്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ സെക്കൻഡ് ആക്കി, പിന്നെ തേർഡ് ഇടണമെങ്കിൽ ആദ്യം ന്യൂട്രലിലേക്ക് ഇട്ടു, എന്നിട്ട് അതിന് ശേഷം വീണ്ടും മുകളിലോട്ടാക്കി. ഇത്രയൊന്നും പണിയില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആക്കാന്ന് വെച്ചാല്, സാധാരണ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു, കണ്ടില്ലേ, ലെഫ്റ്റിലേക്ക് ആക്കി നേരെ മുകളിലൊക്കെ ഇട്ട് ഫസ്റ്റ് ആയി. ഇനി സെക്കൻഡിലേക്ക് ഇടണമെങ്കിൽ വീണ്ടും നമ്മൾ ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് അതേപോലെ ഇതേപോലെ ന്യൂട്രലിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഫസ്റ്റിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഇപ്പൊ ഈ ഒരു സൈഡിലല്ല ഉള്ളത്, അത് നമ്മൾ നടുക്കേക്ക് കൊണ്ടുവരാണ്ട് ക്ലച്ച് പിടിച്ച് നേരെ ബാക്കോട്ട് ആക്കിയാൽ മതി. ആ ഫസ്റ്റിന്റെ നേരെ ബാക്കോട്ടേക്ക്, അതായത് ആ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളൊരു പുഷ് കൊടുക്കണം. അതായത് ഇങ്ങനെയല്ല നമ്മൾ സെക്കൻഡിൽ ഇടേണ്ടത്, ഇപ്പൊ ഫോർത്തിലേക്കാണ് വീഴുക. അതെല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. സെക്കൻഡിലേക്ക് ഇടുമ്പോൾ പലരും ഫോർത്തിലേക്ക് ഇടും, ഫസ്റ്റ് തേർഡിൽ ഫസ്റ്റിലേക്ക് ഇടേണ്ട പലരും തേർഡിലേക്ക് ഇടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫസ്റ്റിലേക്ക് ഗിയർ ഇടുന്നത്, കണ്ടില്ലേ. ഇപ്പൊ ഇങ്ങനെ ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാല് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പുഷ് കൊടുത്തിട്ട് നേരെ ബാക്കോട്ടാക്കിയാല് സെക്കൻഡിലേക്കാണ് വണ്ടി വീഴുക, കണ്ടില്ലേ. ഇനി തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതാ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മുമ്പോട്ടാക്കി കൊടുത്താൽ വണ്ടി ന്യൂട്രലിലേക്ക് പോകും. ചെറിയൊരു പുഷ്, അതായത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഗിയർ പറയുന്നത്. പിന്നെ നേരെ മുകളിലോട്ടാക്കിയാൽ തേർഡിലേക്ക് വീണു. തേർഡിൽ നിന്ന് നേരെ ഡയറക്റ്റ് ബാക്കോട്ടേക്കാണ് ഫോർത്ത്. ഇനി അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നടുക്കേക്ക് വരിക ന്യൂട്രലിലേക്ക്. ശേഷം ഈ ഒരു റൈറ്റിലേക്ക് ഗിയർ ആക്കുക. ശേഷം മുകളിലോട്ടാക്കിയാൽ അഞ്ചാമത്തെ ഗിയറിലേക്ക് വീണു, കണ്ടില്ലേ. ഇങ്ങനെയാണ് ഗിയറിന്റെ ഇത് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. പിന്നെ അതുപോലെ റിവേഴ്സ് വരുന്നത് നമ്മൾ ഈ ഒരു ഇങ്ങോട്ടേക്ക് ആക്കുക, റൈറ്റ് ഭാഗത്തേക്ക്. ശേഷം ബാക്കോട്ടേക്ക് തട്ടിയാൽ റിവേഴ്സ് വീണു. ഇത്രയുമാണ് ഗിയറിന്റെ സെറ്റപ്പ് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് മാറ്റുള്ള എങ്ങനെയാണെന്ന് സ്പീഡിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ പിടിച്ചു,
ഫസ്റ്റിലേക്ക് ഇട്ടു, നേരെ ബാക്കോട്ടേക്ക് സെക്കൻഡ്, ജസ്റ്റ് ഒന്ന് നടുക്കേക്ക് ആക്കിയിട്ട് തേർഡ്, ശേഷം ഫോർത്ത്, പിന്നെ ഇങ്ങനെ പിടിച്ചു ന്യൂട്രലിലേക്ക് തന്നെ ഒന്നും റൈറ്റിലേക്ക് ഇട്ടു, മുകളിലേക്ക് ഇട്ടു ഫിഫ്ത്ത്. ഇനി ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി കാണിച്ചുതരാം. നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്ക് ഇട്ടു, മുകളിലേക്ക് ഇട്ടു, ഫസ്റ്റിൽ വീണു, ശേഷം ഇതേപോലെ തന്നെ സെക്കൻഡ്, തേർഡ്, നേരെ ബാക്കോട്ട് ഫോർത്ത്, നടുക്കേക്ക് ഇട്ട് ന്യൂട്രലിലേക്ക് ഇട്ടു, റൈറ്റിലേക്ക് ഇട്ടിട്ട് ഫിഫ്ത്ത്. ഇത്രയുമാണ് സെറ്റപ്പ്. ജസ്റ്റ് നമുക്ക് മൂവ് ആക്കി നോക്കാം. ആദ്യം ക്ലച്ച് ഒക്കെ ചവിട്ടിയിട്ടുള്ളത് നമ്മൾ ഫസ്റ്റിലേക്ക് ഇട്ടു, കണ്ടില്ലേ. ഇനി ക്ലച്ച് പതുക്കെ അടക്കി, ഹാൻഡ് ബ്രേക്ക് എടുത്തു പതുക്കെ നമുക്ക് വളക്കാം. ഇനി നമ്മൾ സെക്കൻഡിലേക്ക് ഇടുന്നത് എങ്ങനെയാന്ന് കണ്ടോ. വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ക്ലച്ച് ചവിട്ടി ഈ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് നേരെ ബാക്കോട്ടേക്ക്. ഇപ്പൊ വണ്ടി സെക്കൻഡിലേക്കാണ് വീണത്. പലരും ചെയ്യൽ എന്ത് വെച്ചാല്, ഇപ്പൊ വണ്ടി ഫസ്റ്റിലായിരിക്കും, ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെപ്രാളത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കും, അതായത് ന്യൂട്രലിലേക്ക് ഇട്ട് നേരെ ബാക്കോട്ട്. ഇപ്പൊ ഫോർത്തിലേക്കാണ് വണ്ടി വേണം, വണ്ടിയിൽ നിന്ന് ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്, വണ്ടി ഓഫ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫോർത്തിലേക്കല്ല ഇടേണ്ടത്, ഇത് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ ബാക്കോട്ടേക്ക്, കണ്ടില്ലേ. ഈ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒരു പുഷ് കൊടുത്താൽ മതി, അപ്പൊ സെക്കൻഡിലേക്ക് പോയിക്കോളും. ഇനി നമുക്ക് തേർഡിലേക്ക് ഇടണം. തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പിടിക്കാം, സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് ആക്കിയാൽ അടുക്കേക്ക്, അതായത് നടുക്കേക്ക് പോകും, ന്യൂട്രലിലേക്ക് പോകും, ന്യൂട്രൽ നേരെ മുകളിലോട്ട് തട്ടി കൊടുത്താൽ തേർഡിൽ പോകണം. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് വണ്ടി സ്ലോ ചെയ്യണം, അതായത് വണ്ടി നിർത്തണം. നിർത്തുമ്പോൾ നമുക്ക് ഫസ്റ്റിലേക്കാണ് ഇടേണ്ടത്. അപ്പൊ ഞാൻ വണ്ടി ഇപ്പൊ അത് ക്ലച്ച് ഒക്കെ ചവിട്ടി നിർത്തി, ശേഷം ഞാൻ ഗിയർ ഇപ്പൊ ന്യൂട്രലിലേക്ക് പോകണം. ഇപ്പൊ തേർഡിലാണ് ഉണ്ടായത്. തേർഡിന്ന് ഫസ്റ്റിലേക്ക് ഇടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ന്യൂട്രലിലേക്ക് ആക്കണം, ശേഷം ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി ഫസ്റ്റിലേക്ക് ഇട്ടു. ഇനി ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് വണ്ടി ഒന്ന് വളക്കാം, കണ്ടില്ലേ. ഇനി സെക്കൻഡിലേക്ക് വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡിൽ ഇടാൻ വേണ്ടി ക്ലച്ച് കൂട്ടി നേരെ ബാക്കോട്ട് സെക്കൻഡിലേക്ക് ഇട്ടു. തേർഡിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചു, നടുക്കേക്ക് ഇട്ടു, തേർഡിലേക്ക് കൂട്ടു. നാലാമത്തെ ഗിയറിലേക്ക് ഇടാൻ വേണ്ടി നേരെ ബാക്കിലോട്ട്, നേരെ ബാക്കോട്ടേക്ക് തട്ടിയാൽ മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മാറ്റം ഉണ്ടത്. അതായത് നമ്മൾ ഇതിന്റെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി, അല്ലാതെ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് മറന്നു പോകും. ഇത് എങ്ങനെയാണ് സംഭവം, നമ്മൾ ആദ്യം ഈ ഒരു ഇതിലുള്ള ഈ ഒരു ഇവർ തന്നിട്ടുള്ള എന്താണ് ഇതിണ്ട്, ഇതില് കൊടുത്തിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഉള്ളതെന്ന്. അത് നമ്മൾ ജസ്റ്റ് ആദ്യം നോക്കി വെക്കുക. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഇട്ട് മുകളിലോട്ട്, അതിന്റെ നേരെ ബാക്കോട്ടേക്ക് സെക്കൻഡ്, പിന്നെ നടുക്ക് ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് മുകളിലോട്ട് തേർഡ്, അതിന്റെ നേരെ ബാക്കോട്ട് ഫോർത്ത്. ഇത് നമ്മള് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചാല് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ലാന്ന്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഫസ്റ്റിലേക്ക് കിട്ടും, കണ്ടില്ലേ. ഇനി സെക്കൻഡിലേക്ക് ഇടണമെങ്കിൽ നേരെ ബാക്കോട്ട് ഇട്ടു, തേർഡിലേക്ക് ഇടണമെങ്കിൽ ജസ്റ്റ് നടുക്കേക്ക്, ജസ്റ്റ് ഒന്ന് മുമ്പോട്ടാക്കി നടുക്കേക്ക് പോകും, നേരെ മുകളിൽ അതിന്റെ നേരെ മുകളിലോട്ട് ഇട്ടാൽ തേർഡിലേക്കായി. ഇത്രയും നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഗിയർ ചേഞ്ചിങ് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ലാന്ന്. അപ്പൊ ഗൈസ് നിങ്ങളെ കണ്ടതിനോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടിയുടെ ഗിയർ ചേഞ്ചിങ് നോക്കേണ്ടത്. അപ്പൊ ഇത്രയും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.